ഞാനും പ്രൊഫസറും ഞാൻ അഭിയും അനുഭവമുള്ള സിനിമ തമിഴിൽ ആദ്യമായിട്ട് ഞാൻ ചെയ്ത സമയത്ത് എൻ്റെ ആദ്യത്തെ തമിഴ് സിനിമ ആ സമയത്ത് ആണ് ഞാൻ അദ്ദേഹത്തിന് പരിചയപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹം വീട്ടിൽ നിന്ന് ഞങ്ങൾക്കുള്ള എല്ലാവർക്കുമുള്ള ഭക്ഷണമൊക്കെ കൊണ്ടുവരുന്ന ആളാണ്. എപ്പോഴും ചിരിച്ച മുഖത്തോട് മാത്രം കാണാൻ പറ്റാറ് എല്ലാവരോടും സ്നേഹത്തോടും കൂടി മാത്രം പെരുമാറുന്ന നമുക്ക് ഭയങ്കര അഡ്മറബിളായിട്ടുള്ള പെരുമാറ്റവും ഒക്കെയുള്ള അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അച്ഛൻ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കരികർ തിലകം ശിവാജി ഗണേശൻ അസാറിൻ്റെ ആ ഒരു ടൈറ്റിലൊക്കെ ഒരു സിനിമയിലൊക്കെ അഭിനയിക്കാൻ എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ടല്ലോ. കരികർ തിലകം എന്നുള്ള ടൈറ്റിൽ അങ്ങനത്തെ ഒരു കണക്ഷനെങ്കിലും ശിവാജി ഗണേശൻ സാറായിട്ട് കിട്ടുക എന്ന് പറയുന്ന ഒരു ഭാഗ്യമാണ്. പക്ഷെ അതൊരിക്കലും അദ്ദേഹത്തെ സ്നേഹിക്കുന്നവരുടെ ഒരു വിഷമം ഉണ്ടാക്കിക്കൊണ്ട് അങ്ങനെ ചെയ്യുന്ന അത് ശരിയല്ല ഞങ്ങളെല്ലാവരും മനസ്സിലാക്കുന്നു. ഒപ്പം അദ്ദേഹം ഇവിടെ വരികയും നമ്മുടെ കൂടെ ഈ സമയത്ത് ഉണ്ടാവുകയും നമുക്ക് എല്ലാം വീട് ആശീർവാദം തരും എന്നുള്ളത് എല്ലാത്തിനേക്കാളും വലിയ സന്തോഷമായിട്ട് കാണുന്നു. അപ്പോൾ പുതിയ പേര് ഇവിടെ വെച്ച് കലാം ചെയ്യും. അപ്പോൾ ആ പേരിൽ ഈ സിനിമ നിങ്ങൾ സംസാരിച്ചു തുടങ്ങണം, ഇഷ്ടപ്പെടണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച് ടോവിനു, ഹാർട്ട് ത്രോബ് ഓഫ് മെനി ഓഫ് അസ്. അപ്പൊ ഈ സിനിമയിൽ പതിവ് പോലെ തന്നെ ഒരു സൂപ്പർ മിക ബംബർ ഹിറ്റ് ആവട്ടെ, ഇതിന്റെ ഒരു സക്സസ് സെലിബ്രേഷൻ ഇവിടെ തന്നെ നമുക്ക് ഇതുപോലെ കൂടാൻ സാധിക്കട്ടെ. എല്ലാ ആശംസകളും. സാർ നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു. പിന്നെ നടികർ തിലകത്തിന്റെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രം ചെയ്യാൻ പറ്റിയതിൽ തന്നെ വളരെയധികം സന്തോഷം. കാരണം ഞാൻ എപ്പോഴും പറയുന്ന പോലെയല്ല, ഇത് വേറൊരു രീതിയിലുള്ള ഫിലിം കാണുമ്പോൾ മനസ്സിലായതിൽ ചെയ്തിരിക്കുന്ന ക്യാരക്ടർ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും കണക്ട് ആയിട്ടുണ്ടാവും. പിന്നെ അതുപോലെ അതിലൂടെ ക്ഷണിച്ച ജീൻ, ലാൽ സാർ എല്ലാവർക്കും വളരെ സന്തോഷം. പിന്നെ ലാൽ സാറിൻ്റെ ഞങ്ങളെല്ലാവരെയും ഇവിടെ വന്ന് കാണാൻ പറ്റിയ സാറിനും പ്രൂഫ് സാറിനും പ്രശ്നം, ഞാൻ ഭയങ്കര ഫാനാണ് സാറിൻ്റെ, പണ്ട് കുറേ കരയിപ്പിച്ചിട്ടുണ്ട് സാർ വീട്ടിലേക്ക് പോകാം. എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ കാണണം പടം. ഇനി കുറച്ച് നാൾ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫിലിം ഇറങ്ങും, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. 100% എല്ലാവർക്കും അത് മനസ്സിൽ തട്ടുന്ന കുറേ മുഹൂർത്തങ്ങളുണ്ട് പടത്തിന്. ഉറപ്പായിട്ടും എല്ലാവരും തിയേറ്ററിൽ പോയി കാണണം. താങ്ക് യു.